നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഗർഭധാരണം ഒരു രോഗാവസ്ഥയാണോ എന്നൊരു ചോദ്യമാണ്. ഈ വിഷയം ചർച്ചയായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്തും കിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റും അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ മധുരവല്ലി തമ്പിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. മാം, സാധാരണഗതിയിൽ ഒരു കുട്ടികൾ ഉണ്ടാകുക എന്ന് പറയുന്നത് ഏതൊരു ദമ്പതികൾക്കും ഏറ്റവും ആഗ്രഹമുള്ളൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഗർഭധാരണത്തിനോടനുബന്ധിച്ച് ഒരുപാട് ഊഹാപോഹങ്ങളും അതുപോലെ തന്നെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ അനുഭവിച്ചതിന് ശേഷം എപ്പോഴും ഗർഭധാരണം ഒരു കിടക്കയിലാണ്, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ആക്ടിവിറ്റിയിൽ നിന്നും മാറി, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ദിനചര്യയിൽ നിന്നും മാറി ഒരു അസുഖാവസ്ഥ പോലെ എനിക്ക് നടക്കാമോ ഭക്ഷണം കഴിക്കാമോ അത്തരം ഒരു ബേസിക് കാര്യങ്ങളിൽ പോലും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഗർഭധാരണം ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു രോഗാവസ്ഥയായിട്ട് നമുക്ക് കാണേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ഗ്രാൻഡ് പേരൻസും ഒക്കെ ഒരു വീട്ടിൽ 10, 11 ഒക്കെ കുട്ടികൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ സബ്ജക്റ്റ് ഈ അവതരിപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നതിൽ വളരെ സന്തോഷമാണ്. കാരണം ഇതൊരു ദിവസവും നമ്മൾ പ്രാക്ടീസിൽ ഫേസ് ചെയ്യണ ഒരു സബ്ജക്റ്റാണ്. ഇപ്പോൾ ഗർഭധാരണം ഒരു സൂക്കേടായിട്ട് കരുതി വച്ചിരിക്കുവാണ്. അപ്പം ഞാനൊരു സ്റ്റോറിയിലേക്ക് കിടക്കാം. ഇന്നലെ ഒരു പേഷ്യൻ്റ് വന്നു ഹസ്ബൻഡുമായിട്ട്. 14-ാം തീയതിയാണ് അവർക്ക് മെൻസസ് ആയത്. അപ്പോൾ ഓണത്തിൻ്റെ ദിവസം ഓവുലേഷൻ ടൈമാണ്. അതിൻ്റെ അമ്മായിക്കാണെങ്കിൽ നല്ല എഡ്യൂക്കേറ്റഡാണ്. ഷീ നോസ് വെരി വെൽ ഈ 14-ാമത്തെ ദിവസം ഓവുലേഷനാണ്. അപ്പം അതിൻ്റെ വീട് കിളിമാനൂരാണ്. മോളെ, നിനക്ക് ഈ ഓണത്തിനങ്ങൊന്നും പോകാൻ പറ്റില്ല. കാരണം എന്താ അറിയുമോ, ഇത് നിൻ്റെ ഓവുലേഷൻ ടൈമാണ്. ഈ പ്രാവശ്യം ട്രാവൽ പോയി യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഗർഭധാരണത്തിന് സാധ്യം മാത്രമല്ല, അബോർഷനായി പോകും. ആ കുട്ടിക്ക് ഭയമായി ഇന്നലെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ സമയത്ത് തലകുത്തി മറിഞ്ഞാലും ഒന്നും സംഭവിക്കില്ല. ഇയാളുടെ അമ്മായിക്ക് ഇയാളെ ഓണത്തിനങ്ങോട്ട് വിടാൻ ഇഷ്ടമില്ല. ഇതാണ് സംഗതി. തീർച്ചയായിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ആ കുട്ടി ഗർഭിണിയായെന്ന് വെച്ചോ, പിന്നെ അതിൻ്റെ സ്ഥിതി എന്തായിരിക്കും? അതെങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സീരിയലായ ചന്ദനമഴ കാണിക്കും പോലെ വലത്തുവശത്തുനിന്ന് ഇടത്തുവശത്തുനിന്നൊക്കെ ആഹാരം കൊടുക്കലും പിന്നെ എനിക്കറിയില്ല എന്തൊക്കെയോ കാണിച്ച് കാണിക്കുകയാണ്. അപ്പോൾ ഇതെന്തോ സംതിങ് നടക്കും പോലെയാണ് കാണിക്കണ. തീർച്ചയായിട്ടും മാഡം, തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് കുട്ടികൾ എന്നുള്ള നിലയിലേക്ക് ഇന്നത്തെ സമൂഹം മാറിക്കഴിഞ്ഞു, ഇപ്പോൾ തലമുറ മാറിക്കഴിഞ്ഞു, അല്ലെങ്കിൽ 3, മാക്സിമം 3. അപ്പോൾ പണ്ട് നാളിലുള്ള 10, 11 കുട്ടികളിലേക്കുള്ള ഒരു ചിന്ത പോലും ഇപ്പോഴത്തെ ജനറേഷനിൽ തീർച്ചയായിട്ടും ഇല്ല. ഒരു ഡോക്ടറുടെ അടുത്ത് ഒരു പ്രഗ്നൻസി ഏർലി പ്രഗ്നൻസി ലേഡി വന്നു കഴിഞ്ഞാൽ അവരെ തല തൊട്ട് കാല് വരെ അവരെ ശ്രദ്ധിക്കണം. പരീക്ഷണ നിരീക്ഷണങ്ങൾ, അതായത് അവരുടെ ഹൃദയമിടിപ്പ്, ഹൃദയ വേറെ എന്തെങ്കിലും രോഗമുണ്ടോ, പിന്നെ പാരമ്പര്യമായിട്ട് വല്ല രോഗമുണ്ടോ ആ കുട്ടി, അഥവാ നമ്മൾ തന്നെ അറിയാതെ കല്യാണത്തിന് മുമ്പ് തന്നെ കല്യാണം കഴിച്ചതിന് ശേഷം അറിയാതെ എന്തെങ്കിലും മെഡിസിൻസൊക്കെ പല രോഗങ്ങൾക്കും കഴിക്കുന്നുണ്ടോ, ഇതെല്ലാം ഡോക്ടർ നോക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു സ്ത്രീക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാം. പക്ഷേ എൻ്റെ ഒരു അഡ്വൈസ് എപ്പോഴും സാൾട്ട്, ഫാറ്റ് ആൻഡ് സ്വീറ്റ് റെസ്ട്രിക്റ്റഡ് ഡയറ്റ്. സാൾട്ട് എന്ന് വെച്ചാൽ ഉപ്പ് ഉള്ള ആഹാരങ്ങൾ, അതായത് പപ്പടം പൊരിക്കുക, പിന്നെ മീൻ പൊരിക്കുക, മാംസം പൊരിക്കുക, പൊരിച്ച വെജിറ്റബിൾ ചിപ്സ് ഐറ്റംസ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യണം. പിന്നെ പിക്കിൾസ്, എല്ലാ വിധത്തിലുള്ള പിക്കിൾസും റെസ്ട്രിക്റ്റഡ് എന്നേ പറഞ്ഞുള്ളൂ. പിന്നെ എണ്ണ പലഹാരങ്ങൾ, പിന്നെ സ്വീറ്റ്സും കുറയ്ക്കണം. കഴിയുന്നതും പിന്നെ പഴവർഗ്ഗങ്ങൾ നല്ലതാണ്. പഴവർഗ്ഗങ്ങൾ നല്ലതാണെങ്കിൽ എല്ലാ പഴങ്ങളും കഴിക്കാം. പക്ഷേ ഗ്രേപ്സ് കഴിക്കേണ്ടെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നുണ്ട്. കാരണം മാക്സിമം ഗർഭിണികൾ ഇഷ്ടപ്പെടുന്ന ആഹാരമാണ് ഗ്രേപ്സ്. ഒരു പുളിയുണ്ട്, ഒരു ഇത് മധുരമുണ്ട്, നല്ല രസമാണ്. പക്ഷെ അത് കഴിക്കാൻ പാടില്ലാത്ത എന്താ വെച്ചാല് അത് നിറച്ചു ഈ എൻഡോസൾഫോൻ പെസ്റ്റിസൈഡ് അടിച്ച് അതിന് വിഷം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഓ, ഈച്ച പോലും അതിൻ്റെ അടുത്ത് ചെല്ലില്ല. അപ്പൊ അത് കഴിച്ചിട്ട് അബോർഷനായ കുട്ടികളും കൂടെ എനിക്ക് കണ്ടിട്ടുണ്ട്. അതൊന്ന്. പിന്നെ പപ്പായയെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ചെറുതായിരിക്കുന്ന കാലത്ത്, അതായത് മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന കാലത്ത് തന്നെ ഈ അബോർഷൻ അന്ന് ലീഗലൈസ്ഡ് അല്ല. അതുകൊണ്ട് ഈ അബോർഷൻ ആകാൻ വേണ്ടി പച്ച പപ്പായ ഇടിച്ച് ചതച്ച് അതിൻ്റെ ചാറെടുത്ത് മുതിരയിൽ വേവിച്ച് കഴിച്ചിട്ടൊക്കെ വന്ന പെണ്ണുങ്ങൾ വന്ന് പറയും, ഇതൊക്കെ കഴിച്ചിട്ട് എനിക്ക് അബോർഷനായില്ല. എന്നിട്ട് അബോർഷൻ അതിൻ്റെ പപ്പായിൻ എന്ന് പറയുന്ന ഒരു ആൽക്കലോയിഡുണ്ട്. ആ ആൽക്കലോയിഡ് യൂട്രസിനെ, അതായത് ഗർഭപാത്രത്തിനെ അമിതമായിട്ട് ചുരുക്കും. അപ്പോൾ അതിൽ ഇത് നമുക്ക് ആവശ്യമില്ലാത്ത കുഞ്ഞ് വെളിയിൽ അബോർഷനായിട്ട് വരണമെന്നുള്ളതാണ്
വിചാരിച്ചത്. മാഡം, ഈ ഗർഭധാരണത്തിനോടനുബന്ധിച്ച് ഏർലി പ്രഗ്നൻസിയിൽ എപ്പോഴും ഈ കുട്ടി എന്റെ വയറ്റിലുണ്ടാകുമോ, പുറത്തു പോകുമോ, ഇടയ്ക്ക് ആദ്യമൊക്കെ സ്കാൻ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഒരു ഡെഫിനറ്റ് പ്രഗ്നൻസി ഒരു പക്ഷേ ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയിട്ടില്ലാന്നിരിക്കാം, ചെറിയ രീതിയിലുള്ള ബീറ്റ എച്ച് സി ജി ഹൈക്ക് ചെറിയ രീതിയിൽ കാണാറുള്ളൂ, ഒരു പ്രഗ്നൻസി ഡയഗ്നോസ് ചെയ്യാൻ ഒരു പക്ഷേ ആ സമയത്ത് സാധിച്ചിരിക്കില്ല, അതുപോലെ തന്നെ യു പി ടി യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് വീക്കിലി പോസിറ്റീവ് ആവുക, ഇത്തരം സാഹചര്യങ്ങളിൽ എപ്പോഴും ഒരു ടെൻഷൻ നിറഞ്ഞ സമയമാണ്, പ്രത്യേകിച്ച് അമ്മയാവാൻ പോണ കുട്ടികൾക്ക്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് സാധാരണ ഞാൻ ഫേസ് ചെയ്യുന്ന, ഞാൻ മാത്രമല്ല എന്നെ പോലെയുള്ള മിക്കവാറും ഡോക്ടേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. വീക്കിലി പോസിറ്റീവ് എന്നുള്ളത് കറക്റ്റാണ്, ചിലപ്പോൾ മാസമുറ കറക്റ്റ് ആയിരിക്കില്ല. മാസമുറ 28-ഓ 30-ഓ ദിവസത്തിന് അല്ലാതെ 40-ഓ 45-ഓ ദിവസമാണെന്ന് വെച്ചോളൂ. അപ്പോൾ ഇത് കൺസീവ് ചെയ്യുന്നത് ലേറ്റായിട്ടായിരിക്കും. അപ്പം പ്രഗ്നൻസി ഇത് പ്രഗ്നൻസി ടെസ്റ്റ് ആ 2 വരയ്ക്ക് പകരം 1 വീക്കായിരിക്കും. അപ്പം സംശയം വരും. അപ്പോഴേക്ക് ബീറ്റ എസ് സി ജി പറഞ്ഞല്ലോ. ബീറ്റ എസ് സി ജി എന്ന് വെച്ചാൽ ഈ ഭ്രൂണം യൂട്രസിൽ എപ്പോഴാണത് അറ്റാച്ച് ചെയ്യുന്നത്, ആ സമയത്ത് ഹ്യൂമൺ കോറിയോണിക് കോൺട്രോട്രോപ്പിൻ എന്നൊരു ഹാർമോൺ നമ്മളെ ശരീരത്തിൽ വരും. അത് ആൽഫയും ഉണ്ട് ബീറ്റയും ഉണ്ട്. ആൽഫ വളരെ താമസിച്ചേ കിട്ടുള്ളൂ, ബീറ്റ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ബീറ്റയ്ക്ക് പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ 28-ാം തീയതിയാണ് പീരിയഡിൻ്റെ വന്നെങ്കിൽ, അടുത്ത പീരീഡ് 28-ാം തീയതി വന്നില്ലെങ്കിൽ 28-ാം തീയതി ചില സ്ത്രീകൾക്ക് റെഗുലർ പീരീഡ് ആണെങ്കിൽ നോക്കിയാലും പോസിറ്റീവ് കിട്ടും.